हलो हलो फ्रेंड्स वेलकम टू रॉयस मीडिया या अड्वेट अनिल रॉय अब इन ना पदा क्लास सवंटीन क्लास पदा क्लास नाम प्रोनौंस नोकीट ना कुछ दिवस कई दस क्लास नाम एम्फाटिक रिफ्लेक्सिव प्रोनौन अब पदा क्लास नाम एम्फाटिक रिफ्लेक्सिव प्रोनौंस औरमित पढ़ी इन नाम पढ़ी पद डेमोन्स्ट्रेटीव प्रोनौंस नामिवे पढ़ाच वाट इज ए प्रोनौन आदमी पढ़ी एंर प्रोनौंस प्रोनौन ईज ए वेड विच ईस यूस्ड इंस्टेड ऑफ ए नाउन नाम पकड़ उपयोग नाम और वेडिने वाकिन नाम प्रोनौन नाम आदमी पढ़ी विच ईस यूस्ड इंस्टेड ऑफ ए नाउन अद नाम क्लासीफिकेशन क्लासीफिकेशन नाम आदमे पढ़ी पेर्सनल प्रोनौंस ऐसा पेर्सनल प्रोनौंस नमुक नोक ऐसा पेर्सनल प्रोनौंस या जस्ट निर्क वेट पेर्सनल प्रोनौंस ऐ वी यू ही शी दे इट इत्र नाम पेर्सनल प्रोनौंस पढ़ी ऐ वी यू ही शी दे इट एत्र आदमें नाम पढ़ा सर शरीर पेर्सनल प्रोनौंस अद नाम पढ़ी इंट्रोगेटीव प्रोनौंस इंटरोगेटीव प्रोनौंस एत्र अंजेण ऐसा हू हूम हूस विच वाट अंजेण अद नाम पढ़ी रिलेटीव प्रोनौंस एत्र आरण ऐसा इंट्रोगेटीव प्रोनौंस कूड़े दाट चेर्त शरीय अब हू हूम हूम हूस विच वाट दैट अब नमक आरण अब इंट्रोगेटीव प्रोनौन अंजो अूट नाट चेर्त नत्र आरण अब पेर्सनल प्रोनौंस ऐसा इंट्रोगेटीव प्रोनौंस अंजेण रिलेटीव प्रोनौंस आरण इन्ले नाम पढ़ा एम्फाटिक रिफ्लेक्सिव रण पढ़ु रूम या वर्ड्स सेम यूसेज मात्रे व्यत्यासम एट पढ़ु नाम ऐसा मायसेल्फ अवरसेल्व्स योरसेल्फ योरसेल्व्स हिमसेल्फ हरसेल्फ देमसेल्व्स इट्सेल्फ एट रू विधु अब इत्र वाक प्रोनौंस नाम पढ़ी ऐंज अब अदर पन्न इक पतिमून एट इति प्रोनौंस निपत् प्रोनौंस क्लासीफाई नाम पढ़ रू मूं ना प्रोनौंस कई ना क्लास अदायद इन क्लास मुंबट क्लास वीडियो का इवती वाक इत प्रोनौंस एनुपयोग वाले कृत्यु मनस अदर्म पड़ता या आद्य भाग उपयोग अब नाम पर पेर्सनल प्रोनौन ऐण ई वी यू ही षी दे इट इंट्रोगेटीव प्रोनौंस अंजेण हू हूम हूस विच वाट रिलेटीव प्रोनौंस नमुक आरण अब इंट्रोगेटीव प्रोनौंस कूड़े दाटो अद एम्फाटिक आयो रिफ्लेक्सिव आयो उपयोग सें वेड अट्ठे अगर मत नाम ऐं पन्न पतिमून एट इत वाक इवत प्रोनौंस नाम विविध
പാർട്ടുകളായിട്ട് പല ക്ലാസിഫിക്കേഷനിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇത് നല്ല തറവായിട്ട് പഠിച്ചിരിക്കണം. പ്രൊനൗൺസ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ്. ഇനി നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കുമ്പോഴായാലും ഇംഗ്ലീഷ് പരീക്ഷയ്ക്ക് ചെയ്യുമ്പോഴായാലും അല്ലാതെ ക്ലാസ്സുകളിൽ എന്തെങ്കിലും റൈറ്റിംഗ് നടത്തുന്നതിന് നമ്മൾ എന്തെങ്കിലും ഡിസ്ക്രിപ്ഷൻ എഴുതുമ്പോഴെല്ലാം നമുക്ക് പ്രൊനൗൺ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ടാണ് ഇത്രയും ഡെപ്തിൽ നമ്മൾ ഇത്രയും ഓരോന്നോരോന്നായിട്ട് ക്ലാസ്സുകൾ എടുക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ട് ഞാനിത് മാറ്റി നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാൻ പോവാം. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഡെമോൺസ്ട്രേറ്റീവ് പ്രൊനൗൺസ് നോക്കാം. ഡെമോൺസ്ട്രേറ്റ്, ഡെമോൺസ്ട്രേറ്റ്, നിങ്ങൾ ഈ ഡെമോൺസ്ട്രേറ്റ് എന്ന് പറയുന്ന വേർഡ് മൊത്തത്തിൽ കേട്ടില്ലേ? ഡെമോ 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 കാണിക്കാം, ഡെമോ കാണിക്കാം എന്ന് പറയുന്നത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. എന്താണ് ഈ ഡെമോ കാണിക്കുക എന്ന് വെച്ചാൽ ഏതെങ്കിലും ഒന്നിനെ പ്രത്യേകിച്ച് എടുത്ത് കാണിക്കുന്നതിനാണ് ഡെമോ എന്ന് പറയുന്നത്. ഒരു കാര്യം പറഞ്ഞിട്ട് മനസ്സിലായില്ല, അപ്പോൾ നമ്മളതൊന്ന് എടുത്ത് കാണിക്കുകയാണ്, അത് ഇത് കണ്ടോ ഇങ്ങനെയാണിത് എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കുന്നതിനെയാണ് നമ്മളെന്ത് പറയുക, ഡെമോ, ഡെമോൺസ്ട്രേറ്റ്, ചെയ്ത് കാണിച്ചു കൊടുക്കുക. ശരിയല്ലേ? എന്ന് പറഞ്ഞിരുന്ന പോലെ ഈ ഡെമോൺസ്ട്രേറ്റീവ് പ്രൊനൗൺസിൻ്റെ പ്രത്യേകത എന്താ? ഒന്നിനെ എടുത്ത് കാണിക്കും. ശരിയല്ലേ? ഏതെങ്കിലും ഒരു കാര്യത്തെ എടുത്ത് കാണിക്കുന്നത് കൊണ്ടാണ് നമ്മളതിനെ എന്ത് വിളിക്കുന്നത്, ഡെമോൺസ്ട്രേറ്റീവ് പ്രൊനൗൺസ്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഇറ്റ് ഷോസ്, കാണിക്കും, അല്ലെങ്കിൽ ഇറ്റ് പോയിൻറ്സ്, ഒന്നിലേക്ക് ചൂണ്ടും. ശരിയല്ലേ? അതുകൊണ്ടാണ് നമ്മളതിനെ എന്ത് വിളിക്കുന്നത്, ഡെമോൺസ്ട്രേറ്റീവ് പ്രൊനൗൺസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ജോലി എന്താണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി. എന്താണ് ജോലി? ഒന്നുകിൽ അത് ഒന്നിനെ എടുത്ത് കാണിക്കുക, ഒന്നിലേക്ക് വിരൽ ചൂണ്ടുക, അത് രണ്ടുമാണ് ഇതിനകത്ത് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ വാക്കുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ദിസ്, ദീസ്, അല്ല ദാറ്റ്, ദിസ് ദാറ്റ്, ദിസിൻ്റെത് ദീസ് പ്ലൂറൽ, ദാറ്റിൻ്റെത് ദോസ്. ശരിയല്ലേ? അപ്പം നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, ഇത് എന്തിലേക്കാണ് കാണിക്കുന്നത്, എന്തൊക്കെയാണ് കാണിക്കുന്നത്? രണ്ട് കാര്യങ്ങളെ കാണിക്കുന്നത്. ഒന്നെന്ന് പറയുന്ന ഫാറിനെ കാണിക്കും, എത്ര ദൂരെയാണ് എന്ന് കാണിക്കും. രണ്ടാമത് ഇതിൻ്റെ നമ്പറിനെ കാണിക്കും. നമ്പർ എന്ന് പറയുന്നത് ഏതാ? ഒന്നുകിൽ സിംഗുലർ അല്ലെങ്കിൽ പ്ലൂറൽ. ശരിയല്ലേ? അപ്പോൾ ഈ ഡെമോൺസ്ട്രേറ്റീവ് പ്രൊനൗൺസ് എന്ന് പറയുന്നത് വിൽ ഷോ സംതിങ്, എന്തോ കാണിക്കുന്നുണ്ട്. എന്താ കാണിക്കുന്നത്? രണ്ട് കാര്യങ്ങൾ കാണിക്കും. ഏതൊക്കെയാണ് രണ്ട് കാര്യങ്ങൾ? അത് എത്ര ദൂരെയാണ് എന്ന് കാണിക്കും, അതിൻ്റെ നമ്പർ കാണിക്കും, അത് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ എന്ന് കാണിക്കും. അപ്പം നമുക്ക് ഈ വാക്കുകളെ കണ്ടു കഴിഞ്ഞാൽ ഉടനെ നമുക്ക് മനസ്സിലാവും ഒരു ഒരു കാര്യം, ഒരു നൗൺ, അതായത് നൗൺ എന്ന് പറയുന്നത് എന്താ, എ പേഴ്സൺ പ്ലേസ് ഓർ എ തിങ് ഇതിലേതെങ്കിലും ഒന്ന് അടുത്താണോ ദൂരെയാണോ എന്നറിയാൻ പറ്റും. അത് ഒരെണ്ണേ ഉള്ളോ ഒന്നിലധികം എണ്ണം ഉണ്ടോ എന്ന് പറയാൻ പറ്റും. അതാണ് ഇത് ഷോ ചെയ്യുന്നത്. ഇതെന്താണ് ഷോ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ നമ്മളെന്ത് പറയും, അതായത് ഇതാണ് ഷോ ചെയ്യുന്നത്, വെതർ ഇറ്റ് ഈസ് നിയർ ഓർ ഫാർ, വെതർ ഇറ്റ് ഈസ് സിംഗുലർ ഓർ പ്ലൂറൽ, ഇത് രണ്ടിനെയും കാണിക്കാൻ ഉപയോഗിക്കുന്നതാണ് ഡെമോൺസ്ട്രേറ്റീവ് പ്രൊനൗൺസ്. അതിനുപയോഗിക്കുന്ന വാക്കുകളെ നമ്മൾ എഴുതിയത് ദിസ്, ദാറ്റ്, ദീസ്, ദോസ്. ഇനിയുണ്ട് സച്ച് എന്ന് പറഞ്ഞിട്ടൊരു വേർഡുണ്ട്. ഞാനത് ഇച്ചിരി മാറ്റി എഴുതുന്നതെന്ന് വെച്ചാൽ നൗൺ എന്ന് പറയുന്നതിനകത്ത് നമ്മളതൊരു കൈൻഡിനെ കാണിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ഒരു കൈൻഡിനെ കാണിക്കാൻ, ആ തരത്തിലുള്ളത്, അത്തരം അല്ല ഇത്തരം ആണ് എന്ന് പറയാൻ ഉപയോഗിക്കുന്ന. ഇനി ഒരെണ്ണം കൂടെ ഉണ്ട്, വൺ എന്ന് പറയും. വൺ, ഏതെങ്കിലും ഒന്ന്, ഏതെങ്കിലും ഒന്ന് എന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. ശരിയല്ലേ? ഏതെങ്കിലും പലതിലൊന്ന് എന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്, ഒരെണ്ണം ഏതെങ്കിലും ഒന്ന് എന്നിനെ സൂചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന വൺ, അത് സിംഗുലറാണ്. അപ്പം ഞാനിത് ഇത്ര എഴുതിയിരിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇത് ഇത്രയും സിംഗുലറാണ്. ഏതൊക്കെയാണ് സിംഗുലർ? ദിസ് സിംഗുലറാണ്, ദാറ്റ് സിംഗുലറാണ്, വൺ സിംഗുലറാണ്. ഇതെന്താണ് പറഞ്ഞത്? പ്ലൂറലാണ്. ദീസ് എന്ന് പറയുമ്പം പ്ലൂറലാണ്, ദോസ് എന്ന് പറഞ്ഞാൽ പ്ലൂറലാണ്. സച്ച് എന്ന് പറയുമ്പം അതൊരു തരത്തിനെ കാണിക്കുന്നത്, അതിനകത്ത് സിംഗുലർ പ്ലൂറൽ ഒന്നും നോക്കേണ്ട കാര്യമില്ല, അതിനകത്ത് സിംഗുലർ പ്ലൂറൽ ഒന്നും നോക്കുന്നില്ല. നമ്മൾ പറഞ്ഞത് ഇത് ഇത്രയാണ് മനസ്സിലാക്കേണ്ടത്. എന്തൊക്കെയാണ് ഇതിനകത്ത്? ഇവിടെ നമ്മൾ കാണിക്കുന്ന ഫാർ ആണോ നിയർ ആണോ എന്ന് കാണിക്കും. ശരിയല്ലേ? ഇവിടെ കാണിക്കുന്ന ഡിസ്റ്റൻസ് ആണ് കാണിക്കുന്നത്. ദിസ് എന്ന് പറയുന്നത് എന്തുവാ? ദിസ് എന്ന് പറയുന്നത് എന്തുവാ? നിയറാണ്, അടുത്തുള്ളതാണ്. ദീസ് എന്ന് പറയുമ്പോൾ എന്താ? നോക്കാം, ഇതിനകത്ത് നമ്മൾ ഡിസ്റ്റൻസിനെ കാണിക്കാം. ഇവിടെ നമുക്ക് ഡിസ്റ്റൻസിനെയാണ് കാണിക്കുന്നത്. എന്താ ദിസ് എന്ന് പറയുമ്പം നമുക്കറിയാം അടുത്തുള്ളൊരു ഒബ്ജക്റ്റിനെ പറ്റി പറയാം. ദിസ് ഈസ് എ ബുക്ക്, നമ്മുടെ അടുത്തിരിക്കുന്ന ബുക്ക് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. ദിസ് ഈസ് എ ബുക്ക്. ദാറ്റ് ഈസ് എ ബുക്ക് എന്ന് വെച്ചാൽ എന്താർത്ഥം? അങ്ങ് ദൂരെ ഇരിക്കുന്നത് ഒരു ബുക്കാണ്.
ദിസ് ഈസ് എ ബുക്ക് എന്ന് പറയുന്നത് നമ്മുടെ അടുത്തിരിക്കുന്ന ഒരു സാധനം അത് ഒരു ബുക്കാണ്. ശരി, അപ്പോൾ നോക്കി ദിസ് അല്ലെങ്കിൽ ദീസ്. ദീസ് എന്ന് വെച്ചാൽ എന്തോ അർത്ഥം? പ്ലൂറലാണ്, ഒന്നിലധികം എണ്ണമുണ്ട്. ദീസ് ഇവ, ദിസ് ഇത്, ദീസ് ഇവ അല്ലേ. ദാറ്റ് എന്ന് പറയുമ്പോൾ അത്, ദോസ് എന്ന് പറയുമ്പോൾ അവ, ഒന്നിലധികമുണ്ട്. അപ്പോൾ ഒരെണ്ണേ ഉള്ളൂ, നമ്മുടെ അടുത്തിരിക്കുന്ന സാധനം ഒരെണ്ണേ ഉള്ളു, അല്ലെ ആൾ ഒരാളെ ഉള്ളൂ, അല്ലെങ്കിൽ ഒരു സ്ഥലത്തിൻ്റെ കാര്യം, ഒരു സ്ഥലത്തിൻ്റെ കാര്യമാണ് പറയുന്നതെങ്കിൽ നമ്മൾ എന്ത് ഉപയോഗിക്കും? ദീസ് എന്ന് ഉപയോഗിക്കും. ഒന്നിലധികം എണ്ണത്തിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ എന്ത് ഉപയോഗിക്കണം? ദീസ് എന്ന് ഉപയോഗിക്കണം. അത് അടുത്താണെങ്കിൽ. ദൂരെയാണെങ്കിൽ നമ്മൾ എങ്ങനെ പറയും? ദാറ്റ് എന്ന് പറയും. ഒരെണ്ണമാണെങ്കിൽ ദാറ്റ് എന്ന് പറയും, ഒന്നിലധികം ആണെങ്കിൽ നമ്മൾ ദോസ് എന്ന് പറയണം. അപ്പോൾ ദിസ്, ദീസ്, ഇത് രണ്ട് നിയറിനെ സൂചിപ്പിക്കുന്നതാണ്. സിംഗുലർ ആകുമ്പോൾ ദിസ് ഉപയോഗിക്കണം, ദീസ് പ്ലൂറലാകുമ്പോൾ ദീസ് ഉപയോഗിക്കണം. ദൂരെയുള്ളൊരു സാധനത്തിനെ പറ്റി പറയുമ്പോൾ നമ്മൾ എന്ത് ഉപയോഗിക്കണം? ദാറ്റ് എന്ന് പറയാം. ദൂരെയുള്ളൊരു സാധനത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? ദാറ്റ് ഉപയോഗിക്കുന്നത്. ദോസ് എന്ന് പറയുമ്പോൾ ഒന്നിലധികം എണ്ണം ഉണ്ടെങ്കിലാണ് നമ്മൾ ദോസ് എന്ന് ഉപയോഗിക്കുന്നത്. ഇനി നമ്മൾ പറഞ്ഞ വൺ, വൺ എന്ന് പറയുന്നത് നമുക്ക് ദൂരങ്ങളെ ഒന്നുമല്ല ബാധിക്കുന്നത്. ഏതെങ്കിലും ഒന്ന്, അത് ദൂരെയായാലും അടുത്തായാലും എവിടെയായാലും ഏതെങ്കിലും ഒന്നിനെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത്. അവിടെ അതിനെ പോയിൻ്റ് ഔട്ട് ചെയ്യുകയല്ല, പക്ഷേ രണ്ടെണ്ണം ഉണ്ട്. ഉദാഹരണത്തിന് ഞാൻ പറയാം, ഒരു മേശപ്പുറത്ത് രണ്ട് പേന ഇരിപ്പുണ്ട്. ഒരു നീല പേനയുണ്ട്, റെഡ് പേനയുണ്ട്. അപ്പം നമ്മൾ ചോദിക്കുകയാണ്, വിച്ച് വൺ ഡു യു വാണ്ട്? ഉടനെ മറുപടി, റെഡ് വൺ. റെഡ് പെൻ എന്ന് പറയാം, പക്ഷേ അതിന് പകരം നമ്മൾ എന്ത് ഉപയോഗിച്ചേ? റെഡ് വൺ. വിച്ച് വൺ ഡു യു ലൈക്ക്? ഐ ലൈക്ക് ദി റെഡ് വൺ. ശരിയല്ലേ? ആ റെഡ് പെൻ എന്ന് പറയുന്നതിന് പകരം നമ്മൾ ഉപയോഗിച്ചു റെഡ് വൺ. അപ്പോൾ പെന്നെന്നായിരുന്നു അവിടെ എങ്കിൽ നൗണായിരുന്നേ. ആ നൗണിന് പകരമാണ് നമ്മൾ എന്ത് ഉപയോഗിച്ചത്? വൺ എന്ന് ഉപയോഗിച്ചത്. അതുകൊണ്ട് നമ്മൾക്കറിയാം, എ വേർഡ് വിച്ച് ഈസ് യൂസ്ഡ് ഇൻസ്റ്റെഡ് ഓഫ് എ നൗൺ ഈസ് നോൺ ആസ് എ പ്രൊനൗൺ. അപ്പോൾ ഈ വൺ എന്ന് പറയുന്നത് എന്തായിട്ട് മാറി? അവിടെ ഒരു പ്രൊനൗൺ ആയിട്ട് മാറി. അപ്പോൾ വൺ എന്ന് പറയുന്നത് ഒരു പ്രൊനൗൺ ആണ്, വിച്ച് ഈസ് യൂസ്ഡ് ഇൻ എ സിംഗുലർ, വിച്ച് ഈസ് യൂസ്ഡ് ആസ് സിംഗുലർ അല്ലേ. സിംഗുലറായിട്ടാണ് അതിന് ഉപയോഗിക്കുന്നത്. വൺ എന്ന് പറഞ്ഞാൽ ഒരെണ്ണത്തിന് കാര്യമാണ് പറയുന്നത്, സിംഗുലറാണ്. അപ്പം നമ്മൾ പറയാം, അതിന് അത് പക്ഷേ എന്ത് കാണിക്കുന്നില്ല? ഡിസ്റ്റൻസിനെ കാണിക്കുന്നില്ല. ശരിയല്ലേ? നിയർ ആണോ ഫാർ ആണോ എന്നൊന്നും കാണിക്കുന്നില്ല. പക്ഷേ അതൊരു ഡെമോൺസ്ട്രേറ്റീവാണ്. എന്തുകൊണ്ട്? അത് ഷോസ്. വിച്ച് വൺ ഡു യു വോണ്ട് എന്ന് പറയുമ്പോൾ അത് ഷോ ചെയ്യുന്നുണ്ട്. എന്ത് ഷോ ചെയ്യുന്നുണ്ട്? റെഡ് വൺ എന്ന് പറയുമ്പോൾ റെഡ് വണ്ണിലേക്ക് നമ്മളെ ഷോ ചെയ്യുകയാണ്, നമ്മുടെ ശ്രദ്ധ എങ്ങോട്ട് പോവുകയാണ്? റെഡ് വണ്ണിലേക്ക് പോവാണ്. അത് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ, അങ്ങനെ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നുണ്ട് നമ്മൾ വൺ എന്ന് പറയും. ഈ സച്ചിൻ്റെ കാര്യം ആലോചിക്കാം. ശരിയല്ലേ? സച്ച് എന്ന് പറയുന്നത് എപ്പോഴെങ്കിലും ഒരു തിങ്ങിനെ പറ്റും, ഒരു കൈൻഡ്, ഒരു ആറ്റിറ്റ്യൂഡിനെ പറ്റും. സച്ച് കൈൻഡ് ഓഫ് പീപ്പിൾ, കൈൻഡിനെ കാണിക്കും, തരത്തിനെ കാണിക്കുന്നതാണ്. കൈൻഡ് തരം, അതാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. ഷീല ഈസ് സച്ച് ആൻ ഇൻ്റലിജൻറ്റ് ഗേൾ. ഷീല ഈസ് സച്ച് ആൻ ഇൻ്റലിജൻറ്റ് ഗേൾ. ശരിയല്ലേ? അത്തരം, ഷീല ഈസ് സച്ച് ആൻ ഇൻ്റലിജൻറ്റ്, അത്തരത്തിലുള്ള വളരെ നല്ല ഇൻ്റലിജൻ്റായ ഒരു കുട്ടിയാണ് അവൾ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. അത്തരമെന്നോ ഇത്തരമെന്നോ ഏതിനു വേണ്ടിയിട്ട് നമുക്ക് എന്തെങ്കിലും ഉപയോഗിക്കാം? സച്ച് എന്ന് ഉപയോഗിക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഡെമോൺസ്ട്രേറ്റീവ് പ്രൊനൗൺസിനകത്ത് വരുന്നത്. ഏതൊക്കെയാണ് വരുന്നത്? ദിസ്, ദീസ്, ദാറ്റ്, ദോസ്, സച്ച്, വൺ. എത്രണ്ണം ഉണ്ട്? ആറെണ്ണം. അപ്പം നമുക്കറിയാം, ഇന്നത്തെയും കൂടെ കൂട്ടി നമ്മൾ എത്ര വേർഡ്സ് പഠിച്ചു പ്രൊനൗൺസിൽ? 27-ാമത്തെ വേർഡ്, 27 വേർഡുകൾ പഠിച്ചു കഴിഞ്ഞു. ശരിയല്ലേ? ഇനി ഇതിൻ്റെ പ്രയോഗങ്ങൾ എന്തൊക്കെയാണ്, സെൻറ്റൻസിൽ എങ്ങനെയാണ് നമ്മളിതിനെ പ്രയോഗിക്കുന്നതെന്ന് കൂടെ പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്കറിയാം, മനസ്സിലായി. അപ്പോൾ ഈ വേർഡ്സ് ഓരോന്ന് പഠിപ്പിക്കുന്ന, ഞാൻ എണ്ണി പഠിപ്പിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, ഈ ഓരോ വേർഡ്സും നിങ്ങളുടെ ഇന്ന് മിസ്സായി പോകാതിരിക്കാൻ വേണ്ടി. ഓരോന്നിനകത്തും ഇത്ര വേർഡ്സ് വീതം ഉണ്ടായിരുന്നുവെന്നും അല്ലെങ്കിൽ ഏതെങ്കിലും മിസ്സായ ഉടനെ റിക്കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക്. ശരിയാണല്ലോ, ഇതിനകത്ത് എട്ടെണ്ണം ഉണ്ടല്ലോ, ഇതിനകത്ത് ഇപ്പോൾ ഞാൻ എണ്ണിയപ്പോൾ 7 വരുന്നില്ലേ, ഏതാണ് വിട്ടുപോയതെന്ന് ഓർക്കാൻ വേണ്ടിയിട്ടാണ് ഓരോന്നിൻ്റെ എണ്ണം അനുസരിച്ച് ഞാൻ പറയുന്നത്. അപ്പോൾ ഡെമോൺസ്ട്രേറ്റീവ് പ്രൊനൗൺസിനകത്ത് നമ്മൾ പഠിച്ചത് 6 ഉണ്ട് എന്ന് പറയുമ്പോൾ, നമ്മുടെ കയ്യിൽ 5 പെട്ടെന്ന് ഓർമ്മ വരുന്നുണ്ടെങ്കിൽ നമുക്കറിയാം 1 മിസ്സായിപ്പോയി. അപ്പോൾ അതേതാണെന്ന് നമുക്ക് നോക്കിയെടുക്കാൻ പറ്റും. നമുക്ക് ഓർമ്മിച്ചെടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മുടെ നോട്ടിനകത്ത് നിന്ന്, നമ്മുടെ കയ്യിലിരിക്കുന്ന നോട്ട്ബുക്കിനകത്ത് നിന്ന് നമുക്ക് ഇതെല്ലാം നോട്ട്ബുക്കിൽ പകർത്തി വെച്ചിരുന്നാൽ നിങ്ങൾക്ക് എന്നും യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ആ നോട്ട്ബുക്കിൽ നോക്കിയാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും. അപ്പോൾ ശരി, നമുക്കിനി അടുത്തായിട്ട് നമുക്ക് അതിനെ സെൻറ്റൻസിൽ നമുക്കത് പ്രയോഗിച്ച് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് വളരെയധികം ക്ലിയർ ആകും. ശരി, അപ്പോൾ നമുക്ക് നോക്കാം ഡെമോൺസ്ട്രേറ്റീവ് പ്രൊനൗൺസ് സെൻറ്റൻസ് എന്ന. ഞാനൊരു 6 സെൻറ്റൻസ് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇതിനെല്ലാം തന്നെ ഓരോന്നിനെയും ഓരോ സെൻറ്റൻസിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ആദ്യ സെൻറ്റൻസ് നമുക്ക് നോക്കാം. ദിസ് ഈസ് എ ഗുഡ് ബുക്ക്. ഇത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം, ഈ സെൻറ്റൻസ്. ദിസ് ഈസ് എ ഗുഡ് ബുക്ക്. ഇത് വേറൊരു തരത്തിൽ വേണമെങ്കിൽ നമുക്ക് എഴുതാം, ദിസ് ബുക്ക് ഈസ് ഗുഡ് എന്ന് എഴുതാം. ശരിയല്ലേ? ദിസ് ഈസ് എ ഗുഡ് ബുക്ക് എന്ന് എഴുതാം, ദിസ് ബുക്ക് ഈസ് ഗുഡ് എന്ന് വേണമെങ്കിൽ എഴുതാം. ഇതിൻ്റെ വ്യത്യാസം എന്താണെന്ന് ആലോചിച്ച് നോക്കണം. ദിസ് ബുക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് ദിസ്സിന് ശേഷം വരുന്ന ഒരു നാമമാണ്. ദിസ്സിന് ശേഷം ഒരു നാമം വരികയാണെങ്കിൽ
ശരിയല്ലേ? അവിടെ ദിസ് അഡ്ജക്റ്റീവായിട്ട് മാറും, നാമവിശേഷണമായിട്ട് മാറും. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഏതെങ്കിലും ഒരു ഡെമോൺസ്ട്രേറ്റീവ് പ്രോണൗൺ ഉപയോഗിക്കുകയാണെങ്കിൽ പിന്നെ അവിടെ നൗൺ എഴുതാൻ പാടില്ല. അപ്പം നമ്മൾ എന്നാലോചിച്ച് നോക്ക്, ദിസ് ഈസ് എ ഗുഡ് ബുക്ക്. അപ്പോൾ ഇവിടെ ദിസ് എന്ന് പറയുന്നത് എന്താണ്? ദിസ് എന്താ പറയുന്നത്? ഇത് ഒരു നല്ല ബുക്കാണ്. ഇത് ഇത് ഏത് ഇത് ഇത് ഡെമോൺസ്ട്രേറ്റീവ് ഷോ ചെയ്യുകയാണ്. ശരിയല്ലേ? അപ്പോൾ ദിസ് എന്ന് പറയുന്നത് ഒരു ഡെമോൺസ്ട്രേറ്റീവ് പ്രോണൗൺ. രണ്ടാമതൊക്കെ, ദാറ്റ് ഈസ് മൈ ഹൗസ്. അതാണ് എൻ്റെ വീട്, അതാണ്. ശരിയല്ലേ? കുറേ വീടുകളുണ്ട് അവിടെ. ശരിയല്ലേ? അതിൽ അതാണ് എൻ്റെ വീട്. അപ്പോൾ അതിലേക്ക് ചൂണ്ടുകയാണ്. അപ്പോൾ പോയിൻ്റ് ഔട്ട് ചെയ്യാം, ദാറ്റ് ഈസ് മൈ ഹൗസ്. അപ്പോൾ ദാറ്റ് എന്ന് പറയുന്നത് വീണ്ടും ഒരു ഡെമോൺസ്ട്രേറ്റീവ് പ്രോണൗൺ. ദാറ്റ് ഹൗസ് ഈസ് മൈൻ എന്ന് പറഞ്ഞാലോ, ദാറ്റ് ഹൗസ് ഈസ് മൈൻ, ദാറ്റ് ഹൗസ് ഈസ് മൈൻ എന്ന് പറയുമ്പോൾ ദാറ്റ് കഴിഞ്ഞ് ഹൗസ് വന്നു. അപ്പോൾ ദാറ്റ് എന്തായിട്ട് മാറി? അബ്ജക്റ്റീവായിട്ട് മാറി. അപ്പോൾ അതിനെ ഡെമോൺസ്ട്രേറ്റീവ് പ്രോണൗൺ എന്ന് വിളിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഡെമോൺസ്ട്രേറ്റീവ് പ്രോണൗൺ ആയിരിക്കണമെങ്കിൽ പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ കൂടെ ഒരു നൗൺ വരരുത്. പറയാൻ മനസ്സിലായി? വന്നുപോയാൽ അത് അബ്ജക്റ്റീവായിട്ട് മാറും. അപ്പോൾ ദാറ്റ് ഈസ് മൈ ഹൗസ്. അടുത്ത് നോക്കാം, ദീസ് ആർ മൈ പെൻസിൽസ്. ഇവ, ദീസ് ആർ മൈ പെൻസിൽ, ഈ ഇവയെല്ലാം എൻ്റെ പെൻസിലുകളാണ്. ശരിയല്ലേ? ഇവ. അപ്പോൾ ദീസ്, ദീസ് എന്ന് പറയുന്നത് ശരിയല്ലേ? ഇതിനകത്ത് നമുക്ക് പറയാം ദീസ് പെൻസിൽസ് ആർ മൈ എന്ന് വേണമെങ്കിൽ പറയാം. അത് ഞാൻ അബ്ജക്റ്റീവ് പഠിപ്പിക്കുന്ന പിന്നെ പഠിക്കാം, ജസ്റ്റ് ഇപ്പോൾ ഒന്ന് കോൺട്രാസ്റ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. നിങ്ങളത് ഇപ്പോൾ ഒന്നും പഠിക്കേണ്ട, അബ്ജക്റ്റീവ് കഴിയുമ്പോൾ നിങ്ങൾ തന്നെത്താനെ ഇതെല്ലാം ചെയ്തോളൂ. നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ മനസ്സിലാവും ഇത് അബ്ജക്റ്റീവ് ആണോ പ്രോണോണോ എന്നൊക്കെ പുല്ല് പോലെ മനസ്സിലാവും. ദീസ് ആർ മൈ പെൻസിൽസ്. അടുത്ത നോക്കുക, ദോസ് ആർ പൈൻ ട്രീസ്. ഓ, അങ്ങ് കാണുന്നുണ്ടോ ആ നിൽക്കുന്ന മരങ്ങളെല്ലാം എന്താണ്? പൈൻ മരങ്ങളാണ് അല്ലേ? ദോസ്, അവയെല്ലാം, അവ എല്ലാം, അവ എല്ലാം, ഇതെല്ലാം എന്നല്ല ഞാൻ പറഞ്ഞത്, അവയെല്ലാം എന്നാണ് പറഞ്ഞത്. ശരിയല്ലേ? അപ്പോൾ ഇതാണ് നമ്മൾ ഉപയോഗിച്ചത്. ദീസ് എന്ന് പറയുമ്പോൾ ഇതെല്ലാം എന്നാണ്, ദോസ് എന്ന് പറയുമ്പോൾ അവയെല്ലാം, അതെല്ലാം. ദോസ് ആർ പൈൻ ട്രീസ്. അടുത്ത നോക്കി, ഹീസ് അല്ല സോറി, ഹീസ് സച്ച് എ ഗുഡ് ബോയ് അല്ലേ, ഗുഡ് പ്ലെയർ. ശരിയാ, ഹീ ഈസ് സച്ച് എ ഗുഡ് പ്ലെയർ. അപ്പോൾ ഇവിടെ കിട്ടിയത് ഹീ ഈസ് സച്ച് എ ഗുഡ് പ്ലെയർ. അപ്പോൾ ഹീ ഈസ് സച്ച് എ ഗുഡ് പ്ലെയർ, അത്തരം നല്ല തരം പ്ലെയർ ആണ്. സച്ച്, അത്തരം, നല്ല തരം, തരം പറയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് സച്ച്. അടുത്ത് നോക്കാം, വിച്ച് പെൻ ഡു യു ലൈക്ക്. മറുപടി, ദി റെഡ് വൺ, ദി റെഡ് പെൻ എന്നാണ്. അപ്പോൾ പെന്നെന്ന് പറയുന്ന ഒരു നൗണിന് പകരമാണ് നമ്മൾ എന്ത് ഉപയോഗിച്ചത്? വൺ എന്ന് ഉപയോഗിച്ചത്. രണ്ട് പെന്നുണ്ട്, ഒരു ബ്ലൂ പെന്നും ഉണ്ട്, റെഡ് പെന്നുണ്ടെന്ന് വിചാരിക്കാം. ബ്ലൂ പെന്നിലും റെഡ് പെന്നിലും ഏതാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ നമ്മൾ പറയാം ദി റെഡ് പെൻ എന്ന് പറയാം. ആ റെഡ് പെന്നെന്ന് പറയുകയാണെങ്കിൽ റെഡ് കഴിഞ്ഞ് വരുന്ന പെന്നെന്താണ്? നൗണാണ്. ആ പെന്നെന്ന് പറയുന്നതിന് പകരം നമ്മൾ എന്ത് ഉപയോഗിക്കുക? വൺ എന്ന് ഉപയോഗിക്കുകയാണ്. അപ്പോൾ വൺ എന്ന് പറയുന്നത് എന്തിനു പകരമാണ് ഉപയോഗിച്ചത്? നൗണിന് പകരമാണ് ഉപയോഗിച്ചത്. നൗണിന് പകരം ഉപയോഗിക്കുമ്പോൾ നമ്മൾ അതിനെന്ത് വിളിക്കും? പ്രോനോൺ. അപ്പോൾ വൺ എന്ന് പറയുന്നത് എന്താണ്? ഒരു പ്രോനോണാണ്. അപ്പോൾ അതിന് എതിനായിട്ടാണ് കൂട്ടിയിരിക്കുന്നത്? ഡെമോൺസ്ട്രേറ്റീവിനകത്താണ് കൂട്ടിയിരിക്കുന്നത്. അപ്പോൾ ഡെമോൺസ്ട്രേറ്റീവിനകത്ത് നമ്മൾ പഠിച്ചത് ആറ് പ്രൊനൗൺസാണ് പഠിച്ചത്. ഏതൊക്കെയാ? ദിസ്, ദീസ്, ദിസിൻ്റെ പ്ലൂറൽ ദീസ്, ദാറ്റ്, ദാറ്റിൻ്റെ പ്ലൂറൽ ദോസ്, പിന്നെ തരം പറയാൻ, കൈൻഡ് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് സച്ച്, ഒരെണ്ണം എന്ന് പറയാനല്ല, ഏതെങ്കിലും ഒന്ന് എന്ന് പറയാൻ ഉപയോഗിക്കുന്ന വണ്ണം. ഇത്രയും കാര്യങ്ങളാണ് ഡെമോൺസ്ട്രേറ്റീവ് പ്രൊനൗൺസിനകത്തുള്ളത്. ആറെണ്ണേ ഉള്ളൂ, നല്ലപോലെ ഓർത്തിരിക്കുക. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് നല്ലവണ്ണം മനസ്സിലായി കാണും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അടുത്ത ക്ലാസ്സിൽ നമുക്ക് അടുത്തൊരു പുതിയൊരു വിഷയമായിട്ട് വരാം. അതുവരെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ചലഞ്ച് ശക്തമായി മുന്നോട്ട് പോവുകയാണ്. കഴിയുന്ന അത്ര പേരെ നിങ്ങൾ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി സഹായിക്കണം.